നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മെമ്മറി കാർഡ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ മെമ്മറി കാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെമ്മറി കാർഡിന്റെ ഒരു പ്രവർത്തനമെന്ന്? അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ പോലെയാണ്. ഒരു കപ്പാസിറ്ററും എൽ ഇ ഡി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാമെങ്കിൽ അത് ആ എൽ ഇ ഡി കത്തില്ല. അതേസമയം നിങ്ങൾ ആ കപ്പാസിറ്ററിനെ ബാറ്ററിയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തതിനു ശേഷം എഗെയിൻ എൽ ഇ ഡിയുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക, അപ്പോൾ എൽ ഇ ഡി ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതിനർത്ഥം നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ് മെമ്മറി കാർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കത്തുന്നതിനെ ഒന്നെന്നും കത്താത്തതിനെ സീറോ ആയിട്ടും കണക്കാക്കും. ഇങ്ങനെ നമുക്കൊരു ബൈനറി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരു മെമ്മറി കാർഡ് ഉണ്ടാക്കിയാലോ? അതിന് നമുക്ക് വേണ്ടത് ഒരു 8 കപ്പാസിറ്ററാണ്. 8 കപ്പാസിറ്റർ ഒരേ രീതിയിൽ അലൈൻ ചെയ്ത് അതിൻ്റെ നെഗറ്റീവ് പോയിന്റ് ഒരു വയറുമായിട്ട് കണക്ട് ചെയ്ത, അതിനുശേഷം നമുക്ക് ഇൻപുട്ട് ചെയ്യേണ്ട ഡാറ്റ എന്ന് പറയുന്നത് 78 എന്ന് പറയുന്ന സംഖ്യയാണ്. 78 സംഖ്യയുടെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 010010 എന്നുള്ളൊരു ബൈനറി നമ്പറാണ്. ഈ ഒരു ബൈനറി നമുക്ക് ഡാറ്റ ആയിട്ട് ഇതിലേക്ക് കയറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നെഗറ്റീവ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിൽ കൊടുത്തതിന് ശേഷം നമുക്ക് പോസിറ്റീവ് സൈഡിൽ ഓരോന്നിലായിട്ട് 0 വേണ്ടടുത്ത് നമ്മൾ ബാറ്ററിയുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല, എന്നാൽ 1 വേണ്ടടുത്ത്, അതായത് പവർ വേണ്ടടുത്ത് നമുക്ക് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഈ ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽ ഇ ഡിയുമായിട്ട് ഈ ഒരു നെഗറ്റീവ് കണക്ട് ചെയ്തതിന് ശേഷം എൽ ഇ ഡിയുടെ പോസിറ്റീവ് സൈഡ് നമുക്ക് ഓരോ കപ്പാസിറ്ററിലായിട്ട് വെച്ച് നോക്കാം. കത്തുന്ന കപ്പാസിറ്റർ 1 എന്നും കത്താത്ത കപ്പാസിറ്റർ 0 എന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത അതേ ഡാറ്റ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ കൂടെ കിട്ടി. നേരത്തെ ആ ഒരു ഫീഡ് ചെയ്ത റൈറ്റ് ചെയ്ത ഡാറ്റയും അത് റീഡ് ചെയ്ത ഡാറ്റയും സെയിം ഡാറ്റ ആണെന്ന് നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ഇതിലെ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1 ബിറ്റാണ്. അതായത് 8 ബിറ്റ് ചേരുമ്പോഴാണ് 1 ബൈറ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ 80 ലക്ഷം കപ്പാസിറ്ററുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 MB ഡാറ്റ സേവ് ചെയ്യാനുള്ളൊരു മെമ്മറി ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സംശയമായിരിക്കും, എങ്ങനെയാണ് നമ്മൾ മാനുവലി ഇത്രയും കപ്പാസിറ്റേഴ്സിന് അല്ലെങ്കിൽ ഇത്രയും മെമ്മറി സെല്ലിലേക്ക് നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്നതെന്ന്? ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് കൺട്രോളർ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്. കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU നിന്ന് കിട്ടുന്ന ഡാറ്റ കൺട്രോളറിൽ വന്നതിന് ശേഷം കൺട്രോളറാണ് ഏതൊക്കെ മെമ്മറി സെല്ലുകളിലേക്ക് ഏതൊക്കെ ഡാറ്റ പോകണമെന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 80 ലക്ഷം കപ്പാസിറ്റർ ഉണ്ടെങ്കിലാണ് 1 MB ഡാറ്റ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയും വലിയ ഒരു സാധനം നമുക്ക് ഒരു ചെറിയ മെമ്മറി കാർഡിലാക്കണമെങ്കിൽ എത്രത്തോളം മൈക്രോസ്കോപ്പിക്കാണ് അതിൻ്റെ ഒരു കമ്പോണൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം സൂം ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിനകത്തുള്ള മെമ്മറി സെല്ലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറി കാർഡിൽ ഡാറ്റ സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്, സീ യു നെക്സ്റ്റ് ടൈം. ബൈ.